ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ സ്ഥിരമായിട്ടുള്ള വലവീശ കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് പുതിയൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത്. അതാ നമ്മൾ വള്ളത്തേലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വള്ളത്തെ പോയിട്ട് നമ്മുടെ പുഞ്ചയുണ്ട്, നമ്മുടെ പാടമുണ്ട്, കരിങ്ങാലി പുഞ്ച. ആ പാടത്ത് തന്നെയാണ്, ആ പാടത്ത് നഗിരിവല എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ നഗിരിവല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, അതൊന്ന് കമൻറ്റ് ചെയ്യുക. ആ വല മൂത്ത് മീൻ പിടിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് വള്ളവും മീൻപിടുത്തവും ആ ഒരു അടിപൊളി കാഴ്ചകളിലേക്ക് പോവാം. ആ നമ്മൾ കരയിൽ നിന്ന് വള്ളം എടുത്തിട്ടുണ്ട്. വള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞ് 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 നമ്മുടെ പാടങ്ങളിലൂടെ പോകുന്ന അതിമനോഹര കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടു പേരെയാണ്. ഒന്ന് നമ്മുടെ സ്വന്തം മോനായി അണ്ണ, പേര് പറഞ്ഞോ? യോർട്ടി. യോർട്ടി രണ്ടുപേരാണ് നമ്മുടെ വള്ളത്തിലുള്ളത്. നമ്മുടെ വള്ളത്തിൽ നിറയെ വലകളും ഉണ്ട്. ഇതാ വലകളും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ അവിടെ പോയി നൂത്തുമ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത്രയേ നേരം നമ്മൾ കഴുക്കോല് വെച്ചായിരുന്നു ഊന്നി വന്നുകൊണ്ടിരുന്നത്. ഇതാ ഇവിടെ വെച്ചേക്കുന്ന മുളയുടെ കമ്പ് കണ്ടോ? ഏകദേശം ഒന്നരയാൾ താഴ്ച വെള്ളമുള്ള സ്ഥലത്തൂടാണ് ഇപ്പോൾ പോകുന്നത്. ഇനിയും വള്ള സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ നയമ്പെടുത്ത് നയമ്പ് വെച്ചിട്ടാണ് തുഴയുന്നത്. ഇതാ ഫ്രണ്ടിലും ബാക്കിലും രണ്ടുപേര് തുഴഞ്ഞ് ജെറ്റ് പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ചെറുമീന്, വാഹ, വരാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിടക്കാൻ പറ്റിയ നല്ല അടിപൊളി ലൊക്കേഷനാണ് ഇത്. കണ്ടോ, അതാ ഫുള്ള് പായലാണ്. പായലായതുകൊണ്ട് ഈ ഏരിയയിൽ ഇത്തരം മീനുകൾ, വാഹ, വരാൽ, ചെറുമീൻ, പിന്നെ വാള, കരിമീൻ, എല്ലാ സാധനങ്ങളും കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വല ഇന്ന് നൂത്ത്, സാധാരണ നൂത്തുമ്പോൾ കിട്ടുന്നത് കാരി, കരിമീൻ, സിലോപ്പിയ, എല്ലാത്തരം മീനുകളെയും കിട്ടും ഓരോ ദിവസവും. അപ്പോൾ നമ്മളിപ്പം ഇപ്പോൾ വാളവല നോക്കാനല്ലേണോ പോന്നെ? ഫസ്റ്റിൽ നമ്മൾ വാളവലയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു മനോഹര കാഴ്ചകൾ, എപ്പോഴും കരയ്ക്ക് നിന്നുള്ള മീൻപിടുത്തമല്ലേ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ വെള്ളത്തിലിറങ്ങിയുള്ള മീൻപിടുത്തം കാണാം. വെള്ളത്തിൽ, വള്ളത്തിൽ പോയുള്ള മീൻപിടുത്തം. നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ചുറ്റോട് ചുറ്റും നമ്മുടെ പുഞ്ചയും പാടമൊക്കെ, നമ്മുടെ കരിങ്ങാലി പുഞ്ചയുടെ തന്നെ ഉൾനാടൻ ഭാഗങ്ങളാണിത്. പക്ഷേ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തോട്ടൊക്കെ വരുന്നത്. അതാ നോക്കുകണ്ടോ, അടിപൊളി ഏരിയാസാണ്. നമ്മുടെ ഒരു ചെറിയൊരു ഡാമിനകത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നൊരു ഫീലുണ്ട്. നമുക്ക് നടുക്ക് മാത്രം വെള്ളം, രണ്ട് സൈഡിലും കര എന്നുള്ള രീതിയിൽ ചുറ്റിനും ഇങ്ങനെ ആ ഒരു പ്രദേശത്തൂടെ പോകുന്ന നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഇത്രയും മനോഹരമായ കാഴ്ചകളും ഒന്നും നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക കേട്ടോ. ഞാൻ ഒരുപാട് പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. നമ്മുടെ ഒന്നാമത്തെ വല ഇതാ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നഗിരി വലയാണ്. ഇതിൽ ഏകദേശം ഒരു നാലഞ്ചാറ് വല ഇരിപ്പുണ്ട്. അപ്പം അതിലെ ഒന്നാമത്തെ വല നമ്മൾ വാളവലയാണ് ഇതാ ഇപ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ അതിൽ ഏകദേശം വലിയ മീന്, വലിയ വാള, വളത്ത് മീൻ, പിന്നെ സിലോപ്പിയ, കരിമീൻ, അങ്ങനെയൊക്കെയുള്ള വലിയ മീനൊക്കെ കിട്ടുന്ന വലിയ കണ്ണ് കണ്ണിതെളിവുള്ള. ആണ് ഇത് എത്ര എംഎമ്മിൻ്റെ വല? 110 എംഎമ്മിൻ്റെ വലയാണ് ഇപ്പോൾ ഈ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആ കണ്ടോ, അവിടെ നമ്മളൊരു മരം ഉണ്ടായിരുന്നു, ഒരു കരഭാഗമാണ് ഈ കാണുന്നത്. അവിടെ കൊണ്ടുവന്ന മരത്തിൽ കെട്ടിയിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ നൂത്ത് പോകണം. ഏകദേശം ഒരു 100 മീറ്ററിന് പുറത്ത് നീളമുള്ള വലയാണ് കേട്ടോ ഇത്. 100 മീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച്, നമ്മൾ കരയിൽ 100 മീറ്റർ ആ ഒരു ഏരിയ, അത്രയും ഏരിയ നീളം ഉള്ള വലയാണ്. ഇപ്പോൾ എന്താ അവിടെ കെട്ടിയിട്ട് നമ്മുടെ സാരഥി ഇതാ ഇവിടെ തുഴഞ്ഞ്, സാരഥിയുടെ കയ്യിലാണ് വല വീഴുന്നതിൻ്റെ ഇതാ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഓർഡറിൽ വീഴുന്ന കണ്ടില്ലേ, അതിന് അങ്ങനെ വീഴണമെന്നുണ്ടെങ്കിൽ ഇതാ വള്ളം ഇങ്ങനെ ഇവിടെ കൺട്രോൾ ചെയ്ത് നിർത്തണം. ഈ വെള്ളത്തിൽ ഈ വള്ളം കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. നമ്മൾ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ആ ഒരു കൈ ഇരിക്കുന്ന തുഴ കണ്ടോ, ആ തുഴയിലൊരു കാര്യമുണ്ട്. ആ സാധനത്തിലാണ് ഇതിൻ്റെ കൺട്രോൾ എന്ന്. നമ്മളിതാ അവിടെ നിന്ന് ഇട്ടിട്ടിട്ട് ഏകദേശം ഒരു 50 മീറ്ററിന് മുകളിൽ എത്തിയിട്ടുണ്ട്. മൊത്തം 100 മീറ്ററാണ് ഇതാ ഇപ്പുറവും കരയാണ്, ഇപ്പുറവശവും കരയാണ്. അവിടോട്ടാണ് ഇട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ഈ വലയെല്ലാം നൂത്തും. ഇപ്പോൾ വാളവല നൂത്തും. അടുത്ത ഏത് വലയാണോ നൂത്തുന്നത്? അടുത്തത് മാളവല തന്നെയാണോ? അപ്പോൾ അടുത്ത രണ്ട് മൂന്ന് സൈറ്റിൽ നമ്മൾ വല നൂത്തും. നമുക്ക് ഇവിടെ മാത്രം നൂത്തിയിട്ട് ഇവിടെ മാത്രം പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് മീൻ കിട്ടിയേ പറ്റത്തുള്ളൂ. അതാണ് ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നൂത്തും, അടുത്ത വേറെ രണ്ട് മൂന്ന് സൈറ്റ് ഉണ്ട്, അവിടെയും കൊണ്ടുപോയി നൂത്തും. നൂത്തിട്ട് നാളെ രാവിലെ വെളുപ്പിനെ വന്നിട്ടായിരിക്കും നമ്മളിത് പൊക്കുന്നത്. അപ്പോൾ ഇപ്പം നൂത്തുന്ന കാഴ്ചകളും നാളെ വെളുപ്പിനത്തെ കാഴ്ചകളും കാണാം. എന്താ ഇപ്പോൾ ഈ വല ഏകദേശം നൂത്ത് തീരാറായിട്ടുണ്ട്. തീരാറായില്ല, ഏകദേശം ഒരു 50-60 മീറ്റർ ആയി. ഇനി എന്താ ഇത്രയും വലയും കൂടെ ഇവിടെ കിടപ്പുണ്ട്. ഇത് അക്കരെ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതാ നമ്മളങ്ങനെ ഇക്കരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് വല. ഇക്കരെ നമ്മളൊരു പോച്ചക്കെട്ടിലാണ് കെട്ടുന്നത്. ആ കരയ്ക്കോട്ട് കെട്ടിക്കെട്ട് ാണ് മൺസൂണായി വെള്ളം കയറിയ വെള്ളം മാറ്റി നിന്ന് വെള്ളം കയറുകയും മീനെല്ലാം കണ്ടങ്ങളിലോട്ട് നമ്മുടെ പാടങ്ങളിലോട്ടൊക്കെ കയറുകയൊക്കെ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വെള്ളത്തിലെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ചിറങ്ങുകയാണ്. നമ്മുടെ പാടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുകയാണ്.
മെയ് 31 തൊട്ട് മൺസൂൺ വരുമെന്ന് കാലാവസ്ഥക്കാർ പ്രവചിച്ചതിനെ തുടർന്ന് 31 തീയതി തൊട്ട് മഴയെന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല ഞങ്ങളുടെ നാട്ടിൽ. ഇപ്പോൾ 5 June അപ്പോൾ ഇപ്പം മഴയും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പം വെള്ളം ഇറക്കമാണ്. ഇറങ്ങാൻ നമ്മളിതാ 1-ാമത്തെ വല ഇവിടെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതാ ഇങ്ങനെ അക്കരെ ഇക്കരെ നമ്മൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത വല ഇടാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ടിലേക്കാണ് നമ്മുടെ സാരഥി നമ്മളെ വഴിതെളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കരപ്പറ്റ് നോക്കി കുറ്റി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത വല ഇറക്കുകയാണ്. അടുത്ത വാള വല ഇടാന്ന് വിചാരിച്ചാണ് വന്നത്. ഇപ്പോൾ നമ്മൾ പറ്റുവലയാണ് ഇടുന്നത്. ആ ഈ വല കണ്ടോ, ഇത് പറ്റുവലയാണ്. ഇത് അതിൻ്റെ അകത്തിൽ നമ്മൾ കുറുവാപ്പറൽ, കാരി, വരാല്, കല്ലേമുട്ടി, അതായത് കൈതക്കോര, ആ ടൈപ്പ് മീനൊക്കെ കുരുങ്ങുന്ന വലയാണ് കേട്ടോ. അതാ ഈ ഇരിക്കുന്നത് കണ്ടോ, ഇത് വലിയ വാള വലയാണ്. അതുകൊണ്ട് ഇതിൻ്റെ കണ്ണി വലിപ്പം കണ്ടില്ലേ, ആ ഒരു വലിപ്പം കൂടുതലാണ്. അതിന് വലിപ്പം കുറവാണ്. ആ ഒരു വലയാണ് ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ നോക്കുന്നത്. നമ്മുടെ വല അങ്ങനെ ഇറക്കി വിടുകയാണ്. ഇത് ഏകദേശം എത്ര മീറ്റർ നീളം ഉണ്ടെണ്ണോ? 300 മീറ്റർ അല്ലേ. മുന്നേ ഇട്ട വലയെക്കാട്ടിലും വലിയ വലയാണിത്. ഏകദേശം ഒരു 100-200 മീറ്ററിന് മുകളിൽ നീളമുള്ള വലയാണ്. ഇത് നമ്മൾ ക്രോസാണ്, ക്രോസ് അല്ലേ അടിക്കുന്നത്. ഇത് നമ്മൾ ക്രോസാണ് അടിക്കുന്നത്. ആ വല അവിടെ കെട്ടിയിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇറക്കി വിടും. ഇതൊക്കെ കറക്റ്റ് ഓർഡറിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് കറക്റ്റ് ഓർഡറിൽ ഇറക്കി വിടാൻ പറ്റത്തുള്ളൂ കേട്ടോ. എവിടെയെങ്കിലും എന്തെങ്കിലും കുരുക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വൺ ടാസ്ക് ആവും ഈ സാധനം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെല്ലാം ഉടക്കി, ഇനിയിപ്പോൾ നാളെ മീൻ എടുക്കുമ്പോൾ കണ്ടോണം, ഫുൾ ഉടക്കി വല്ലാണ്ടായി കിടക്കുമായിരിക്കും. അതിൻ്റെ അതിൽ നിന്ന് മീനൊക്കെ എടുക്കുന്നത് അത്യാവശ്യം നല്ല ടാസ്ക്കാണ്, അത്യാവശ്യം കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. ഇതാ നമ്മുടെ പയ്യനെവിടെ അതിവിദഗ്ധമായി വള്ളത്തെ ബാലൻസ് ചെയ്ത് പുറകോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ വലതാ സ്പീഡിൽ ഇട്ടിട്ട് നമുക്ക് മാറാനും പറ്റുന്നുണ്ട്. ഇത് മേളിന്ന് താഴെ വരെ 100 കണ്ണിയാണ് കെട്ടി ഇറങ്ങിയേക്കുന്നത്. 100 കണ്ണിയാണ് ഇത്രയും ഇതിൽ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ താഴ്ചയ്ക്ക് അനുസരിച്ച് താഴെ വയറിൽ വെയിറ്റ് ഇട്ടിട്ടുണ്ട്. ആ വയർ വെയിറ്റുള്ള വയറാണ്. അതപ്പോൾ താഴെ പോവും, പൊങ്ങും, മുകളിലും കിടക്കും. അപ്പോൾ താഴെയും മുകളിലും ഒരേപോലെ ലെവലായിട്ട് കിടക്കും. മീൻ വരുന്ന മീനാണെങ്കിൽ ഇതേൽ കുരുങ്ങി കിടക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടുന്ന് നമ്മൾ ഈ പോച്ചക്കെട്ടിനെ ഇങ്ങനെ വളയുകയാണ് കേട്ടോ. ആ വലയിട്ടതാ ഇത് കണ്ട, നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഈ സൈഡ് ചേർത്ത് അവിടെ നിന്നായിരുന്നു ഇട്ട് വന്നേ. അവിടുന്ന് ഇങ്ങനെ ഇട്ട് വന്ന് അവിടെ വന്ന് അവിടുന്ന് ഇങ്ങനെ ഇനി എന്താ ഈ ഒരു പോച്ചക്കെട്ട്. ഇതിൻ്റെയൊക്കെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിലോട്ടൊക്കെ മീൻ കയറി നിൽക്കും. അപ്പോൾ മീൻ കിട്ടാനുള്ള സാധ്യത അനുസരിച്ച് കൂടുതൽ മീൻ കിട്ടുന്നതനുസരിച്ചാണ് ഈ ഒരു വല നോക്കുന്നത്. അല്ല എല്ലായിടത്തും കൊണ്ട് നൂത്ത് കഴിഞ്ഞാൽ മീൻ കിട്ടത്തില്ല, മീൻ കിട്ടിയാലേ പ്രയോജനമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചാണ് നോക്കുന്നത്. അതിന്നതാ ഈ ഒരു പോച്ചക്കെട്ട് വളഞ്ഞ് നമ്മളിതാ ഇവിടെ കൊണ്ടുവന്ന് വല കെട്ടുകയാണ്. എന്നിട്ടും വല തീർന്നിട്ടില്ല. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത സൈറ്റിലോട്ട് നോക്കും. ഇത് എല്ലാം കണക്റ്റഡ് ആണ്, വലിച്ചു കെട്ടുകയാണ് കേട്ടോ. നമുക്ക് വല കിടക്കുന്നത് കണ്ടോ വെള്ളത്തിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കറക്റ്റായിട്ട് വരുന്നു. നമ്മൾ അവിടുന്ന് ഇട്ടിട്ടിട്ടിട്ടിതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടും നമ്മുടെ വല തീർന്നിട്ടില്ല. അപ്പം ഏകദേശം ഒരു 300 മീറ്ററിനൊക്കെ മുകളിലുണ്ട് ഈ വല കേട്ടോ. 100 മീറ്ററൊന്നുമില്ല. നമ്മുടെ ആദ്യത്തെ വലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കരെ ഇക്കരെ മാത്രമായിരുന്നു ക്രോസ് അടിക്കാനുള്ള വല ഉള്ളായിരുന്നു വാള വല. ഇതിപ്പോൾ അതാ 2 ക്രോസടി കഴിഞ്ഞ് എന്നിട്ട് ഇതാ ഇനിയും വളരെയധികം കിടക്കുകയാണ്. സൂര്യാസ്തമയം, നമ്മുടെ പച്ചക്കളർ വല നമ്മളിവിടെ ഇറക്കി തീരാൻ പോവോ? തീരത്തില്ല. ഇനി ഇഷ്ടം പോലെ വല കിടപ്പുണ്ട്. ഇതാ വല വലിച്ചു നിർത്തുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോത്തിട്ടും തീരത്തില്ല. ഇനി ഇത് വീണ്ടും ഒരു റൗണ്ട് കൂടെ അടിക്കാൻ, ഒരു റൗണ്ട് കൂടെ അടിക്കാൻ കാണത്തില്ല, എന്നാലും ഒരു അര റൗണ്ട് അടിക്കാനുള്ള സാധനമുണ്ട്. കളർഫുൾ പച്ച വല, വരാല് വല. അടിപൊളി സൺസെറ്റാണ് കേട്ടോ. അതാ ഒരു ആ വെള്ളത്തിലോട്ടൊക്കെ ആ ഒരു കളർ വരുന്ന നോക്കിയാൽ അടിപൊളിയായിട്ട് കാണാം. നല്ല രസമുണ്ട്. നമ്മളിതാ നമ്മുടെ വരാലിനെ കിട്ടുന്ന വല ഇതുവരെ മുത്തി തീർന്നിട്ടില്ല. അവിടുന്ന് കെട്ടി അടുത്ത കരയ്ക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓഹ് ഇതാണ്ടോ അടിപൊളി സൂപ്പർ സൺസെറ്റ്, നല്ല ഒരു ഗോൾഡൻ ഷെയ്ഡിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. ആ നമ്മൾ അടുത്ത വാള വല മൂത്താൻ വേണ്ടിയിട്ട് ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു സ്പോട്ടിലാണ് ഇപ്പം നമ്മൾ കെട്ടുന്നത്. ഞാൻ കാണിച്ചു തരാം. എന്താ ഇങ്ങോട്ട് നോക്ക്, ഇത് കണ്ടോ, ഫുള്ളൊരു പോച്ച കൂമ്പാരമാണ്. അങ്ങോട്ടങ്ങോട്ടം ഒരു ഇഷ്ടം പോലെ അതിൻ്റെ പോച്ച കൂമ്പാരത്തിന് വെളിയിലായിട്ട് ഇറങ്ങി വരുന്നിടത്താണ് നമ്മൾ ഈ ഒരു വല കെട്ടി അങ്ങറ്റത്തോട്ട് കെട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ മീനൊക്കെ ആണെങ്കിൽ ഈ പോച്ചക്കകത്തിലൊക്കെ നല്ലപോലെ നല്ല അടിപൊളിയായിട്ട് മീൻ കാണും. ഇതിനകത്തിലൊക്കെ മീനൊക്കെ ഇങ്ങനെ തീറ്റയൊക്കെ തിന്ന് ഇതിൻ്റെ പ്രാണികളെയൊക്കെ തിന്ന് നല്ലപോലെ അടിപൊളിയായിട്ട് ഇതിൻ്റെ അടിയിൽ മീൻ കയറി കിടക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് കൊണ്ട് നമ്മൾ ഈ വലിയ വല വളവല നൂത്തുന്നത്. അപ്പോൾ നാളെ ഇവിടെ എനിക്കൊരു പ്രതീക്ഷയുള്ള സ്പോട്ടാണ്. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വെള്ളത്തിലെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും കിട്ടുക ഇല്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ അറിയാം. എന്തായാലും ഇവിടെയാണ് നമ്മുടെ വാളവല നൂത്തുന്നത്. ഇനിയും ഒരു വലയും കൂടി ഇരിപ്പുണ്ട് നൂത്താൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു ദിവസം നൂത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 to 80 kilo വലയാണ് ഒരു ദിവസം ഈ വള്ളത്തെ നൂത്തുന്നത്. വലിയ വള്ളമാണ് കേട്ടോ, വലിയ വള്ളമാണ്. അപ്പോൾ ഈ ഒരു വള്ളത്തിൽ 80 kilo
വല വരെയാണ് നമ്മൾ കൊണ്ടുവന്ന് നൂത്തുന്നത്. ഇത്രയും വല നൂത്തിട്ട് എന്തൊക്കെ കിട്ടുമെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത ദിവസം വരും ദിവസങ്ങളൊക്കെ കാണാം. നാളെയാണ് ഇത് വല പൊക്കുന്നത്, അപ്പോൾ രാവിലെ വന്നിട്ട് നമുക്ക് കിട്ടുന്നതൊക്കെ അന്നേരം കാണാം. അപ്പോൾ ഈ വലയും കൂടെ ഇട്ട്, ഇനി ഒരു വലയും കൂടെ ഉണ്ട്, അതുകൂടി ഇട്ടിട്ട് നമ്മൾ പരിപാടി നിർത്തിയിട്ട് കരയിൽ പോകും. അങ്ങനെ നമ്മൾ എന്താ വലയെല്ലാം ഇട്ടിട്ടുണ്ട്. ഈ ഒരു വല നമ്മൾ നൂത്തുന്നില്ല, ഇത് കൊണ്ടുപോവാണ്. ബാക്കിയുള്ള ഏകദേശം എത്ര കിലോ വല ഇട്ടണം? 55 കിലോ, ഏകദേശം ഒരു 70 കിലോ വല നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു 55 കിലോ വല നമ്മൾ നൂത്തിയിട്ടുണ്ട്. ബാക്കി എന്ത് കിട്ടും ഏത് കിട്ടും എന്നൊക്കെ ഉള്ളത് നാളെ വെളുപ്പിന് നമുക്ക് കാണാം. ഓക്കേ, ഞങ്ങൾ ഡബിൾ സ്പീഡിൽ പറപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ എണീക്കാൻ കുറച്ച് താമസിച്ചു പോയി. 4:30 ആയപ്പോൾ എണീക്കണമെന്ന് പറഞ്ഞാൽ ചെറിയ ചാറ്റമഴയൊക്കെ ആയിട്ട് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് വല കിടക്കുന്ന മീനൊക്കെ ആമ തിന്നാൻ സാധ്യതയുണ്ട്. കരപ്പറ്റിനൊക്കെ ഇട്ടേക്കുന്ന വലയിലെ മീനെ ആമ നിന്ന് നല്ല ഫ്രഷാക്കി വെക്കാൻ സാധ്യതയുണ്ട്. അപ്പം മീൻ എന്തേലും ഉള്ളതിനെ ആമ തിന്നുന്നതിന് മുന്നേ പോയി വല പൊക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഞങ്ങൾ. നമ്മുടെ വല പൊക്കി തുടങ്ങിയിരിക്കുകയാണ്. തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഇതാ ഒരു വരാൽ കിടപ്പുണ്ട്. വാവ്, തുടങ്ങിയ വല അങ്ങോട്ട് എടുത്ത് തുടങ്ങിയതേ ഉള്ളൂ. ചെറിയൊരു വരാൽ, ഞൊട്ടാൻ വരാൽ. ഇതിനെ ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. കണ്ട കണ്ണിയൊന്നും പൊട്ടാതെ നമ്മൾ കറക്റ്റായിട്ട് അതിനെ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കണം. അതാണ് ഇതിൻ്റെ അകത്തിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ചില മീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും, ചില മീൻ നല്ലപോലെ കുരുങ്ങിക്കിടക്കും. അപ്പോൾ ആ കുരുക്കെല്ലാം അഴിച്ച് നമ്മൾ കറക്റ്റായിട്ട് മീനെ എടുക്കണം. അടുത്ത ഒരു കാരിയെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സൈസ് കാരിയായിരുന്നു, പക്ഷേ കാരിയെ മുഴുവൻ ആമ തിന്നു. അതുകൊണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൽ പോയിട്ടുണ്ട്. ഇത് കണ്ട, രണ്ട് സൈഡ് കൂടെ നമ്മൾ താഴ്ഭാഗവും മേൽഭാഗവും കൂടെ ഒരുമിച്ചാണ് പിടിച്ച് കയറ്റുന്നത്. നമുക്ക് തുടക്കം മോശമില്ലായിരുന്നു, പക്ഷേ എന്തു ചെയ്യാൻ പറ്റും. ആമ നല്ല സീനാണ്, വെടിപ്പായിട്ട് ആമ അത് കാര്യമായിട്ട് തിന്ന് തീർന്നില്ല, തിന്ന് തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴത്തേക്കിനും നമ്മളെത്തിയെന്ന് തോന്നുന്നു. പക്ഷേ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആ, അടുത്ത കാര്യതേ ആമ തിന്നിട്ടേക്കുന്നു പകുതി മാത്രം. അല്ല, കാര്യമല്ല, നല്ല അടിപൊളി അടാറ് സൈസ് കാര്യമാണ് കേട്ടോ. അതൊന്നും നമുക്ക് നല്ല കാര്യമാണ്. പക്ഷേ ഈ കാര്യയുടെ പകുതിയേ ഉള്ളൂ ഇവിടെ, ബാക്കി ഫുള്ള് ആമയുടെ വയറ്റിലെത്തി. പക്ഷേ നല്ല സൈസ് കാര്യമായിരുന്നു കേട്ടോ നമുക്ക്. പക്ഷേ ആമ വട്ടെ പിറ്റി. മുന്നത്തേതിൻ്റെ വാലായിരുന്നെങ്കിൽ ഇതിൻ്റെ തലതൊട്ടാണ് തിന്നിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച കുറച്ച കടിച്ചു വെച്ചിട്ടൊക്കെ പോയിരിക്കുക. ഈ ഭാഗത്തെ ആമയെല്ലാം പട്ടിണി കിടക്കുന്ന ആമയാണെന്നാണ് തോന്നുന്നത്. മീൻ പിടിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് നമ്മുടെ വലയിലെ മീനെ മൊത്തം അടിച്ചുകൊണ്ട് പോവുക. പക്ഷേ നല്ല കാര്യമാണ് കേട്ടോ, അടിപൊളി കാര്യമായിരുന്നു എല്ലാം. ഈ കാര്യ ആമ തിന്നിട്ടില്ല, പക്ഷേ ഈ കാര്യമാണെങ്കിൽ പഴുത്തതാണ്. ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ നല്ല മനുഷ്യനെക്കാട്ടി വൃത്തിയുള്ള സാധനമാണ്, നല്ല ഫ്രഷ് സാധനം മാത്രമേ ആമ കഴിക്കത്തുള്ളതെന്നാണ്. പഴുത്ത മീനൊന്നും ആമ കഴിക്കത്തില്ല, നല്ല ഫ്രഷായിട്ടുള്ള മീൻ കിടക്കുന്നതിനെയാണ് ആമ തിന്നുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. എന്താ ചെയ്യാനെന്ന് പറയുന്നത്, നമുക്കിതുവരെ കിട്ടിയതിനകത്തിൽ ഒരു മീൻ പോലും ഇല്ല നമുക്ക് യൂസായത്. ഫ്രഷ് കാരി അതിൻ്റെ വായ്ഭാഗം ആമ തിന്ന് നശിപ്പിച്ചിരിക്കുന്നു. കണ്ടോ, അത് കണ്ടോ, തലഭാഗം ആമ കഴിച്ച്. എന്നിട്ട് നമ്മുടെ രാശി അത്ര പോരാന്നാണ് തോന്നുന്നത്. അതാ ഒരു കുറുവെ കിട്ടി, അതും പഴുത്തതാണ്. ഇതാ ഈ മീനെയാണ് നമുക്ക് ആമ കടിക്കാതെ ഫ്രഷായിട്ട് ഇന്ന് ആദ്യമായിട്ട് കിട്ടുന്ന മീൻ. ബാക്കി ഫ്രഷായിട്ടുള്ള മീനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം ആമ കടിച്ചതാണ്. നമുക്കൊരു തൂളിയാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. ഇതാ അടുത്ത കാരി. ഹായ്, അതിനെ ആമ കടിച്ചിട്ടില്ലല്ലോ, പഴുത്ത വന്നത്. ഷൂ, കണ്ടിട്ടൊരു പഴുത്ത ലക്ഷണം ഇല്ല. ചേടാ, നല്ല കിടിലം കാരിയൊക്കെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, രാശി പോരാൻ തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ കാരി വലയിൽ ഇതാ ഒരു വാള പൊങ്ങി വരുന്നുണ്ട്. പക്ഷേ വാള നല്ലതാണോ? ആ വരുന്ന പറ്റുകണ്ണി വലയിൽ നല്ല വള ഇല്ലയോ? വാവ്, എടുക്ക് എടുക്ക് എടുക്ക്, പറ്റുകണ്ണി വലയിൽ ആ ജീവനുണ്ടോ? ജീവനില്ല. പറ്റുകണ്ണി വലയിൽ നമുക്ക് ഇതാ അങ്ങനെ വാള കിട്ടിയിട്ടുണ്ട്. ആ കേട്ടോ. അപ്പോൾ മീനൊക്കെ കൊഴുത്ത് കൊഴുത്ത് വരുന്നുണ്ട്. കരപ്പറ്റോട്ട് വന്നപ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം തന്നു. ഇതാ ഇവിടെ കരി കരി, അത് പോയ കരിയാണല്ലേ, ഇത് പഴുത്ത കരിയാണ്. നമുക്ക് ഇതായി കിടക്കുന്ന മീനെ കാണുന്നുണ്ട്. വരാലിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. വരാൽ ഇതാ വരുന്ന അടുത്ത വാളക്കാരി.
കാരിയൊക്കെ നല്ല അടിപൊളി മുഴുത്ത സൈസ് കാരിയാണ് കേട്ടോ. ഏകദേശം ഒരു 4-5 കാരി തൂങ്ങുമ്പോഴത്തേക്കും 1 കിലോ വരുന്ന ടൈപ്പ് കാരിയാണ് കിട്ടുന്നതല്ല. ആ എന്താണ് പിടയ്ക്ക്, അയ്യോ എന്തോ പിടച്ചു പോയല്ലോ ആമയോ. ഇവനാണ് നമ്മുടെ ശത്രു. കടിച്ചോ അവൻ വരാലിനെ? ഇല്ല, കടിക്കാൻ വന്നതായിരുന്നു അവൻ. അപ്പോഴത്തേക്കിനും നമ്മൾ വല പൊക്കി. ഇതാ വരാല്, ഇതാ നമ്മുടെ കാരി വരയിൽ അടുത്തൊരു കൊമ്പനെ കിട്ടിയിട്ടുണ്ട്. ഇതാ നമുക്ക് വാ ചെറുമീൻ മോനെ, പൊളിച്ചെറുമീൻ. ഏകദേശം ഒരു 1.5 കിലോ തൂക്കം വരുന്നൊരു ചെറുമീൻ കിട്ടി. കുറേ നേരമായിട്ടൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ വല കുടഞ്ഞു കുടഞ്ഞു വരുമായിരുന്നു. അപ്പം അതാ പ്രതീക്ഷിക്കാതെ അരുത്തം വന്ന് കാണാണ്ട കിടക്കുന്ന കുരുങ്ങി. ഒരുപാടങ്ങ് വലുതെന്നൊന്നും പറയാനില്ല, പക്ഷെ ഒരു 1.5 കിലോയ്ക്കകത്ത് തൂക്കമുള്ള ഒരു ചെറുമീനാണ്. വിട്ടൊരു മീനേതാ റാഞ്ചിക്കൊണ്ട് ഒരു പരുന്ത് കരയിലേക്ക് പോകുന്നുണ്ട്. ആ കൊണ്ടുപോകുന്ന ഈ പോകുന്നുണ്ടോ? ഈ പൊരിഞ്ഞു 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 പോകുന്നത് ഇതെല്ലാം വയമ്പ് കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം വയമ്പ് കുഞ്ഞുങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് പൊരി. അയ്യോ പൊരിഞ്ഞില്ല. ആ എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാക്കി. എല്ലാം വയമ്പ് കുഞ്ഞുങ്ങൾ. ഇതാ അടുത്തൊരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മീനെയാണ് നമുക്കിതാ ഇവിടെ ഫ്രഷായിട്ട് കിട്ടിയത്. ഇതാ ഇവിടെ 2 മീനുണ്ട്. ബാക്കിയുള്ളതിനെ മൊത്തം എന്താ ആമതിനാണ്. എത്ര മീനെയാണ് ആമതെന്ന് എടുത്ത് കളഞ്ഞെന്നറിയാവോ. ഇതെല്ലാം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ നമുക്കിന്ന് പൊളിയായിരുന്നതിന്. ഈ തൂളി എല്ലാ മീനും ആമതിനാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ 2 തൂളിയും അതിൻ്റെ താഴെയാണെങ്കിൽ ഒരു സിലോപ്പിയും കിടപ്പുണ്ട്. ഇതിനെ എല്ലാം തിന്നൊരു ആമ ആമയെ ആ വലയിൽ തന്നെ കിടപ്പുണ്ട്. സിലോപ്പിയ്ക്കും തലയില്ല. അടുത്ത തൂളി സിലോപ്പിയ ആമയാണ് വില്ലൻ. അതെന്താണ് അവിടെ? ഓ മോനെ ആടി പോളി. ഓ പൊളക്കാരി, സൈസുകാരി, നല്ല വാളക്കാരി. ആ അത് നല്ല ഫ്രഷ് സാധനം കേട്ടാ. ഇത് കിടിലം കാരിയാണ് കേട്ടാ. സൈസുകാരി നല്ല അടിപൊളി കാരി. നോക്കിയാ കാരിയുടെ വലിപ്പം നിങ്ങൾ. ഓ അത് ഇഷ്ടപ്പെട്ട്. ഇത്രയും നേരം നമുക്ക് നിരാശയാണെങ്കിൽ ഏകദേശം ഒരു 350-400 ഗ്രാം തൂക്കം വരുന്ന നല്ല അടിപൊളിയൊരു കാരി, നമ്മുടെ ഫ്രഷ് കാരി. ഇതാ ഇപ്പം നമ്മുടെ അടുത്തോട്ട് വരും. ഒന്നോട്ടെ. ഓണ്ടടക്കും നല്ല അടിപൊളി കാരി. നിങ്ങൾക്ക് ഇതാ ഇത് കണ്ട എൻ്റെ കാല്, കാലിനെക്കാട്ടിലും 1.5 കാലിൻ്റെ വലിപ്പമുണ്ട്. വീഡിയോയ്ക്കകത്ത് ഇത്രയും വലിപ്പം അറിയുന്നല്ലോ കേട്ടോ. നല്ല അടിപൊളിക്കാരി. തലയും വാലും ഇല്ലാത്തൊരു ഫ്രഷ് കാരി ഇരിപ്പുണ്ട്. നമ്മുടെ അടുത്ത ഫ്രഷ് കാരിയെ വലയിൽ നിന്ന് എടുക്കുന്നുണ്ട്.